ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചാവിഷയം മമ്മൂട്ടിയുടെ മതമാണ്. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അഖിൽ മാരാർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: മുഴുനീളം മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രത്തിൽ മമ്മൂക്കയുടെ ചിത്രം കാണിക്കുമ്പോൾ തിയേറ്ററിൽ ലാലേട്ടൻ ആരാധകർ കൂവുന്നു. തൊട്ടടുത്ത ഫ്രെയിമിൽ ഘനഗാംഭീര്യമായ മമ്മൂക്കയുടെ ശബ്ദത്തിൽ സംഭാഷണം വരുന്നു. ഭാ നിർത്തട എരപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തെ തൊടില്ല എൻ്റെ. പറഞ്ഞത് മണപ്പള്ളി പവിത്രൻ്റെ ശിങ്കിടികളോടാണെങ്കിലും കൊണ്ടത് ചില അന്ധങ്ങളായ ആരാധകർക്കാണ്. ഈ ഡയലോഗ് ഇപ്പോൾ മമ്മൂക്ക വീട്ടിലിരുന്ന് പറയുന്നുണ്ടാവും. പുഴു സിനിമയുടെ സംവിധായികയുടെ ഭർത്താവ് പറഞ്ഞത് കേട്ട് മമ്മൂക്ക എന്ന മനുഷ്യനെ ആക്ഷേപിക്കുന്ന ഒരുപറ്റം വർഗീയ കോമരങ്ങൾ ഈ നാടിനെ തകർക്കാൻ നോക്കുന്ന വിഷജന്മങ്ങളാണ് എന്ന് പറയാതെ വയ്യ. തൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ 50 വർഷങ്ങളടുക്കുന്ന ഒരു മനുഷ്യൻ നാളിതുവരെ മലയാളികൾക്ക് എത്രത്തോളം പ്രിയങ്കരനായിരുന്നു, അത്രത്തോളം അല്ലെങ്കിൽ അതിനേക്കാൾ പ്രിയങ്കരനായി തന്നെ ഇനിയും മുന്നോട്ടു പോകും. OTTയിൽ പോലും ആരും കാണാത്ത തിയേറ്ററിൽ യാതൊരു ശ്രദ്ധയും കിട്ടാത്ത ഒരു ചിത്രം ചെയ്തിട്ട് വേണം മമ്മൂട്ടിക്ക് അജണ്ട നടപ്പിലാക്കാൻ എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത കുറേ വിഷജന്തുക്കൾ. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തേടി പലരെയും അങ്ങോട്ട് ബന്ധപ്പെട്ട് അഭിനയത്തിൻ്റെ പുതിയ സാധ്യതകൾ തേടി അലയുന്ന ഇന്ത്യയിൽ തന്നെ പലരും ഒഴിവാക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം സ്വീകരിക്കുന്നതും അത് നിർമ്മിക്കുന്നതും അഭിനയമെന്ന കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ്. അതുകൊണ്ടാണ് മറ്റൊരു നിർമ്മിക്കാൻ താല്പര്യപ്പെടാതെ സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്ന പുഴു, കാതൽ, നൻപകൽ പോലെയുള്ള ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചത്. ഈ ചിത്രങ്ങൾ വളരെ ചെറിയ തുകയ്ക്ക് OTTയിൽ വിറ്റു പോവുകയാണ്. അതിൽ തന്നെ കാതൽ പേപ്പർ വ്യൂ എന്നാണ് എൻ്റെ അറിവ്. പാകിസ്ഥാൻ്റെ പിടിയിൽപ്പെട്ട സൈനികനായ അഭിനയിച്ചപ്പോൾ മമ്മൂക്ക അവരോട് പറയുന്ന സംഭാഷണം: പെറ്റ് തള്ളയെ കൂട്ടിക്കൊടുക്കുന്ന പെണ്ണൂട്ടി നായിൻ്റെ മോനെ, ആണുങ്ങളുടെ ചോരയ്ക്ക് വില പറയുന്നു. രാജ്യസ്നേഹം നിറയുന്ന ഈ വാക്കുകൾ ആരുടെ അജണ്ട പ്രകാരമാണ് മമ്മൂക്ക പറഞ്ഞത്? സിനിമയെ സിനിമയായി കാണാനുള്ള ബോധം മലയാളി സമൂഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ടും ഇതുപോലെയുള്ള വർഗീയ വിഷയങ്ങൾ നമുക്കിടയിൽ സജീവമല്ലാതിരുന്നതുകൊണ്ടുമാണ്. മലയാളികളുടെ കലാ സാംസ്കാരിക രംഗത്തെ അതുല്യ പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും. ക്ഷേത്രദർശനം ചെയ്ത ലാലേട്ടനെ ആക്ഷേപിക്കുന്ന വർഗീയ വിഷയങ്ങളും അനാവശ്യമായി മമ്മൂക്കയെ വർഗീയവാദിയാക്കുന്ന വർഗീയ വിഷയങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. ഇവരെയൊക്കെ തിരിച്ചറിയാൻ മലയാളിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 5 നേരം നിസ്കരിച്ചാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാലും അസ്സലാമു അലൈക്കും പറഞ്ഞാലൊന്നും ആരും തീവ്രവാദിയാവില്ല. മറിച്ച് സ്വന്തം വിശ്വാസം പുലർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കാൻ കൂടി കഴിയണം. മതപരമായ എല്ലാ ആചാരങ്ങളും പുലർത്തി മതേതര മൂല്യമുയർത്തിപ്പിടിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയായി ഇനിയും അപ്രാളയങ്ങളിൽ അത്ഭുതം തീർക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. ഹൃദയം നിറഞ്ഞ പിന്തുണ അറിയിക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതി. ഇതാണ് മമ്മൂട്ടിയെ തൊട്ട് കളിച്ചാലുള്ള പ്രശ്നം, ആളറിഞ്ഞ് കളിക്കണമായിരുന്നു, ഇത് മമ്മൂട്ടിയാണ്. നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി.